5 വർഷത്തേക്ക് നിരോധിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയതിന് പിന്നാലെ രാജ്യമൊട്ടാകെ പല പ്രതികരണങ്ങളാണ് ഉയർന്നു വരുന്നത്. അതിലേറെയും കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു. അതിൽ കേരളത്തിലെ നേതാക്കൾ മുതൽ ദേശീയ നേതാക്കൾ വരെയുണ്ട്. കേന്ദ്ര സർക്കാർ നയങ്ങൾ സുവ്യക്തവും ശക്തവുമാണ്. രാജ്യത്തെ ഭീകര സംഘടനകൾ വിദേശ ശക്തികളുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. നരേന്ദ്രമോദിയുടെ യുഗത്തിലെ ഇന്ത്യ കരുത്തുറ്റ തീരുമാനങ്ങളുടേതാണെന്നും രാജ്യസുരക്ഷയ്ക്ക് വിഘാതം നിൽക്കുന്നവരെ ഉരുക്കുമുഷ്ടി കൊണ്ട് തന്നെ നേരിടുമെന്നുമാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ തുറന്നടിച്ചത്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന ഒരു വ്യക്തികളെയും സംഘടനകളെയും കേന്ദ്ര സർക്കാർ അംഗീകരിക്കില്ലെന്നും ഇത് പുതിയ ഇന്ത്യ ആണെന്നുമാണ് യോഗി ആദിത്യനാഥ് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ദേശീയ നേതാക്കൾ ഈ വിഷയത്തിൽ മോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും പ്രശംസിച്ചപ്പോൾ കേരളത്തിലെ സഖാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന സ്ഥിതി വിശേഷവും ഉണ്ടായി. SDPI ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളെ നിരോധിക്കണമെന്ന നിലപാട് തങ്ങൾക്കില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി M. ഗോവിന്ദൻ പറഞ്ഞത്. നിരോധനം കൊണ്ട് ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തനം അവസാനിപ്പിക്കാനാകില്ല. രണ്ടു കൂട്ടർ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു രാജ്യത്ത് അതിന്റെ ഒരു ഭാഗത്തെ മാത്രം നിരോധിക്കാൻ പുറപ്പെട്ടാൽ ആ നിരോധനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന അനന്തരഫലം കൂടുതൽ വർഗീയത രൂപപ്പെടാൻ ശക്തിപ്പെടാനും കാരണമാകുമെന്നാണ് M. ഗോവിന്ദൻ പറഞ്ഞത്. ഇതോടെ CPMന്റെ നിലപാട് ഏറെക്കുറെ വ്യക്തമായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും RSSനെ നിരോധിക്കണമെന്നുമൊക്കെയാണ് വാചാലനായത്. രാജ്യവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ ചോദ്യം ചെയ്ത CPM സംസ്ഥാന സെക്രട്ടറി M. വി. ഗോവിന്ദനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കണക്കിന് കൊടുത്തായിരുന്നു വിമർശിച്ച BJP വക്താവ് സന്ദീപ് വാര്യർ രംഗത്തെത്തിയത്. പോപ്പുലർ ഫ്രണ്ടുകാർ വരെ അമിത്ഷായുടെ തീരുമാനത്തെ അംഗീകരിച്ചുവെന്നും എന്നാൽ പ്രതിപക്ഷ നേതാവും CPM സംസ്ഥാന സെക്രട്ടറിയും നടപടിയെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുമാണ് സന്ദീപ് വാര്യരുടെ വിമർശനം. മഹത്തായ നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിക്കുന്ന പൗരന്മാർ എന്ന നിലയിൽ സംഘടന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം അംഗീകരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പിരിച്ചുവിട്ടതായി അതിന്റെ എല്ലാ മുൻ അംഗങ്ങളെയും പൊതുജനങ്ങളെയും അറിയിക്കുകയും ചെയ്യുന്നു എന്നാണ് PFIയുടെ പ്രസ്താവന. അമിത്ഷാ പുറത്തിറക്കിയ ഒരു ഉത്തരവിനെ ആദ്യമായി പോപ്പുലർ ഫ്രണ്ടുകാർ വരെ അംഗീകരിച്ചിരിക്കുന്നു. അപ്പോഴാണ് SDPI നേതാക്കളായ ഗോവിന്ദൻ മാസ്റ്ററും VD സതീശനും കുതർക്കവുമായി വന്നിരിക്കുന്നത്. മാതൃസംഘടനയെ അംഗീകരിക്കാൻ പഠിക്കൂ നേതാക്കളെ എന്നാണ് സന്ദീപ് വാര്യർ ഇരുവരെയും പരിഹസിക്കുന്നത്. CPMന്റെയും കോൺഗ്രസിന്റെയും പോപ്പുലർ ഫ്രണ്ടിനോടുള്ള മൃദു സമീപനങ്ങൾ ഇതോടെ പുറത്തു വരികയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.